ഗ്രീക്ക് പുരാണങ്ങളിൽ ഇടിമിന്നലിന്റെ ദേവതയായിരുന്നു സിയൂസ്. പുരാവൃത്തങ്ങൾക്കിപ്പുറം ഭൂമിയിലുമുണ്ടായിരുന്നു ഒരു തണ്ടർ ഗോഡ്. ശരിയായ പേര് റിക്കലൻ. അമേരിക്കൻ ഡ്രമ്മറായിരുന്നു അദ്ദേഹം. ആസ്വാദകരിൽ താളവാദ്യ വിസ്മയം തീർത്ത അത്ഭുത പ്രതിഭ. ഡ്രംസ്റ്റിക് കൊണ്ട് അമ്മാനമാടി ദ്രുതതാളം തീർത്ത് റിക്കലനെ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ആരാധകരുണ്ട്. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് ഒരു യാത്ര കൊണ്ടായിരുന്നു. 1948 റിക്കലന്റെ കാർ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ആ മാന്ത്രിക കൈകളിൽ ഒന്ന് നഷ്ടമായി. താളം പിറന്ന കൈകളില്ലാതെ റിക്കലനെ ചിന്തിക്കാനേ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ റിക്ക് മറ്റൊരു മാന്ത്രികതയുമായി രംഗത്തെത്തി. കാലുകൾ കൊണ്ട് അദ്ദേഹം ഡ്രംസ് വായന പരിശീലിച്ചു. തന്റെ പരിമിതികളെ തന്നെ ആ തണ്ടർ ഗോഡ് കഴിവാക്കി മാറ്റി. പുതിയൊരു ബാൻഡ് ട്രൂപ്പ് ആരംഭിച്ചപ്പോൾ അതിന് നൽകിയ പേര് തന്നെ ലോകം ചർച്ച ചെയ്തു. വൺ ഹാൻഡ് ഡ്രം കമ്പനി. അവിടം കൊണ്ട് തീർന്നില്ല. റേവൺ ഡ്രം ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ അമരക്കാരൻ കൂടിയായി. തന്റെ പരിമിതികളിൽ നിന്ന് സ്വയം നട്ടുനനച്ച് വളരാം. ആ വളർച്ചയുടെ തണലും കുളിരും നൽകുന്ന ആത്മബലം ചെറുതല്ല. പരിമിതികളെ ഇനി നമുക്കും മറക്കാം. റിക്ക് അലനെ പോലെ. ശുഭദിനം.